ഭരണ തുടർച്ച ഉറപ്പുന്ന എകെ ശശീന്ദ്രന്റെയും സിപിഎം നേതൃത്വത്തിന്റെയും വാക്കിൽ എൻസിപി ദേശീയ അധ്യക്ഷൻ ശരത് പവാർ മയങ്ങി വീണു. ഇടതുമുന്നണി വിടുമെന്ന ആശങ്കയും പ്രചാരണങ്ങൾക്കും വിരാമം ഇട്ടുകൊണ്ടുവന്ന പ്രഖ്യാപനം കാപ്പനെ നിരാശയിലുമാക്കി. പവാറിനൊപ്പം നിൽക്കാൻ സംസ്ഥാന പ്രസിഡന്റ് ടി പി പീതാംബരനും തീരുമാനിച്ചതോടെ ഒറ്റപ്പെട്ട കാപ്പൻ ഇടിവെട്ടേറ്റതുപോലെയാണ് എൻ സി പി ഇടതുമുന്നണിയിൽ ഉറച്ചു നിൽക്കുമെന്ന വാർത്ത കേട്ടത്. ഇതോടെ എൽ ഡി എഫ് ഇടാൻ മാണി സി കാപ്പനും ഉറ്റ അനുയായികളും മാത്രമായി. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്ര ഇന്ന് രാവിലെ പാലായിലെത്തുമ്പോൾ കാപ്പൻ യു ഡി എഫിൻ്റെ ഭാഗമാകും. പാലായിലെ സമ്മേളനം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ തുടക്കമാകുമെന്നാണ് കാപ്പനും കൂട്ടരും പറയുന്നത്. ശശീന്ദ്രൻ വിഭാഗത്തെ എൽ ഡി എഫിൽ വിട്ട് എൻ സി പി സംസ്ഥാന ഘടകം യു ഡി എഫിലെത്തുമെന്ന് കാപ്പൻ ഏറെക്കുറെ ഉറപ്പിച്ചിരുന്നു. രണ്ട് ദിവസമായി ശശീന്ദ്രൻ വിഭാഗത്തെ അവഗണിക്കുന്ന സമീപനമാണ് എൻ സി പി ദേശീയ നേതൃത്വം സ്വീകരിച്ചിരുന്നതും. പവാർ മുന്നണി മാറ്റം പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് കാപ്പൻ പ്രതീക്ഷിച്ചിരുന്നത്. സംസ്ഥാനത്ത് എൽ ഡി എഫിൻ്റെ തുടർഭരണം ഉറപ്പാണെന്ന് വാദിച്ച് ശശീന്ദ്രൻ പക്ഷം ദേശീയ നേതൃത്വത്തെ സ്വാധീനിച്ചത് മൂലമാണ് ആ തീരുമാനത്തിന് മാറ്റം വന്നത്. ബി ജെ പിക്കും കോൺഗ്രസിനും ബദലായി ദേശീയ തലത്തിൽ രൂപപ്പെടുന്ന പുതിയ ചേരിക്കൊപ്പം ഉണ്ടാകണമെന്ന് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും ആവശ്യപ്പെട്ടതും പവാറിനെ മാറ്റി ചിന്തിപ്പിച്ചു. ഇടതുമുന്നണിയിൽ തുടരണമെന്ന് 14 ജില്ലാ കമ്മിറ്റികളിൽ 10 ആവശ്യപ്പെട്ടതും നിർണായകമായി. അതേസമയം പാർട്ടി നേതൃത്വം എന്ത് തീരുമാനമെടുത്താലും പാലായിൽ മത്സരിക്കുമെന്ന ഉറച്ച തീരുമാനത്തിൽ കാപ്പൻ നിന്നു. എൻ സി പി ഒന്നിച്ചു വന്നാലും കാപ്പൻ തനിച്ചു വന്നാലും സ്വീകരിക്കുമെന്ന് രമേശ് ചെന്നിത്തല കൊച്ചിയിൽ പ്രഖ്യാപിച്ചത് കാപ്പന് കൂടുതൽ പ്രതീക്ഷയായി. കേരള എൻ സി പി എന്ന പേരിൽ പാർട്ടി രൂപീകരിച്ച് യു ഡി എഫ് ഘടകക്ഷിയാകാനാണ് കാപ്പൻ്റെ ഇപ്പോഴത്തെ നീക്കം. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കണമെന്ന കോൺഗ്രസിൻ്റെ നിർദ്ദേശം കാപ്പൻ നേരത്തെ നിരസിച്ചിരുന്നു. ഏത് ചിഹ്നത്തിലായാലും കാപ്പൻ പാലായിൽ തന്നെ മത്സരിക്കണം. തെരഞ്ഞെടുപ്പ് വലം വരുമ്പോൾ പിന്നെ വീട്ടിലിരുന്നുള്ളൂ. വോട്ടെണ്ണൽ തുടങ്ങുന്ന രാവിലെ 7 മണിക്ക് തന്നെ വീട്ടിലിരിക്കാൻ യോഗമുണ്ടാകും കാപ്പന്. അല്ലെങ്കിലും കാപ്പൻ അങ്ങനെയല്ലേ, അത് പാലക്കാർക്ക് നല്ലതുപോലെ അറിയുകയും ചെയ്യാം. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച എൽ ഡി എഫിൻ്റെ ചിട്ടയായ പ്രവർത്തനവും കേരള കോൺഗ്രസിലെ പടലപ്പിണക്കവും കൊണ്ടാണെന്ന് കാപ്പന് നന്നായി അറിയാം. അല്ലാതെ കാപ്പനെ കണ്ടുകൊണ്ടല്ല അവിടുത്തെ ജനം കാപ്പൻ വോട്ട് ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യം കൂടെ നിന്ന വോട്ടർമാർ ഇനിയും വോട്ട് ചെയ്യുമെന്നാണോ കാപ്പൻ വിചാരിക്കുന്നത്? കഷ്ടം, ഇത്രയും ബഫൂണായി പോയല്ലോ കാപ്പ. കാപ്പൻ എന്ന വ്യക്തിക്കല്ല വോട്ട് കിട്ടിയത്, എൽ ഡി എഫ് എന്ന മഹാപ്രസ്ഥാനത്തിനാണ്. അത് കാപ്പൻ മറന്നുപോയി. കാപ്പനെ കൂടെയുള്ളവർ ഒന്ന് ഉപദേശിക്കുന്നത് നല്ലതാ. ഭാവിയിലെങ്കിലും ബുദ്ധി ഉറയ്ക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. എൽ ഡി എഫിലേക്ക് പോയ ജോസ് കെ മാണിക്ക് ഒത്ത എതിരാളി എന്ന നിലയിലാണ് കാപ്പനെ യു ഡി എഫ് പരിഗണിക്കുന്നത്. അനുയായികളുമായി ഐശ്വര്യ കേരള യാത്രയുടെ സ്വീകരണ വേദിയിൽ എത്തുന്ന കാപ്പന് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ചേർന്ന് സ്വീകരിക്കുമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം കാപ്പൻ പുറത്തിറങ്ങുമോ അകത്താകുമോ.